കൊല്ലം സുധയുടെ ഭാര്യയ്ക്കും മക്കൾക്കുമായി പുതിയൊരു വീട് നിർമ്മിച്ചു നൽകിയിരുന്നു. പല സംഘടനകളും നടന്റെ സുഹൃത്തുക്കളും ഒക്കെ ചേർന്നാണ് വീട് നിർമ്മിച്ചത്. കഴിഞ്ഞ ദിവസമാണ് വീടിന്റെ പാലുകാച്ചിൽ നടത്തി കുടുംബം താമസിക്കാൻ തുടങ്ങുകയും ചെയ്തത്. ഈ വിശേഷങ്ങൾ പങ്കുവച്ച് താരപത്നി മാധ്യമങ്ങൾക്ക് മുൻപിൽ വരികയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ മറ്റൊരു സന്തോഷം കൂടി ജീവിതത്തിൽ ഉണ്ടായതിനെ പറ്റിയാണ് രേണു സംസാരിച്ചിരിക്കുന്നത്. സുധയുടെ വേർപാടിന് ശേഷം സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചതിനെ പറ്റി മുൻപും രേണു പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ രേണുവിന്റെ അഭിനയത്തെ പറ്റി അണിയറ പ്രവർത്തകരാണ് സംസാരിക്കുന്നത്. സുധയുടെ മകനെ അഭിനയിപ്പിക്കാൻ വേണ്ടിയാണ് ആദ്യം തീരുമാനിക്കുന്നത്. അങ്ങനെ കോണ്ടാക്ട് ചെയ്തതിനു ശേഷം പിന്നീട് ഈ സിനിമയിൽ ഒരു വേഷം വന്നപ്പോൾ രേണുവിനെ വിളിക്കുകയായിരുന്നു. അവർ സമ്മതം പറഞ്ഞതോടെ ബാക്കി ട്രെയിൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. സിനിമയുടെ ഫസ്റ്റ് സീനിൻ്റെ ഷൂട്ടിൽ തന്നെ രേണുവുണ്ട്. അടുത്ത മാസമാണ് സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് തുടങ്ങുന്നത്. കാസ്റ്റിംഗിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് രേണുവിലേക്ക് എത്തുന്നത്. രണ്ടു തരത്തിലുള്ള കഥാപാത്രമാണ്. ഒരു വിദ്യാർത്ഥിനിയുടെ വേഷത്തിലും രേണു ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് സംവിധായകൻ പറയുന്നു. ആദ്യം രേണുവിനെ അഭിനയിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ പ്രകടനം കണ്ട് ഞെട്ടിയെന്നാണ് സംവിധായകൻ പറയുന്നത്. ഒരു സീനിൽ രേണു ഓടി വരുന്നതും വീഴുന്നതുമൊക്കെയാണ് എടുത്തത്. അതൊക്കെ ഒറിജിനലായി വീണതുപോലെയായിരുന്നു. ക്ലോസപ്പ് സീനുകളും എടുത്തു. അതിലും നല്ല എക്സ്പ്രഷനൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഭാവിയിൽ എന്തായാലും കൂടുതൽ അവസരങ്ങൾ രേണുവിന് ലഭിക്കുമെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത്. ആദ്യം സിനിമയിൽ അഭിനയിക്കാനൊക്കെ പറ്റുമോ എന്ന് അറിയില്ലായിരുന്നു. പിന്നെ സുധിച്ചേട്ടൻ്റെ അനുഗ്രഹം കൊണ്ടും മറ്റും ചെയ്യാമെന്ന് വിചാരിച്ചു. ടെൻഷനൊന്നും തോന്നിയില്ല. ചെറുപ്പത്തിലെ ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അഭിനയിക്കുന്നതിനോട് കൂടുതൽ പ്രശ്നമായി തോന്നിയില്ലെന്ന് രേണുവും പറയുന്നു. ഓഗസ്റ്റ് 25 രേണുവും മക്കളും പുതിയ വീട്ടിലേക്ക് താമസം മാറിയത്. ഇതിനെക്കുറിച്ചും നടി സംസാരിച്ചിരുന്നു. ചെറിയൊരു വീടായിരുന്നു സുധിച്ചേട്ടൻ്റെ മനസ്സിൽ. ഒരു ഹാൾ, രണ്ട് മുറി, ബാത്റൂം, അടുക്കള, അതായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പുതിയ വീട്ടിലേക്ക് മാറുന്നതിൻ്റെ സന്തോഷമുണ്ടെങ്കിലും അതിനേക്കാളും സങ്കടമാണ്. സുധിച്ചേട്ടൻ്റെ ആത്മാവ് ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും. അദ്ദേഹം ഇല്ലാത്തതിൻ്റെ വേദന മാത്രമേ ഇപ്പോൾ ഉള്ളൂവെന്ന് രേണു പറഞ്ഞു.